ഹലോ ഗൈസ്, എല്ലാവർക്കും നിഖിലേശമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആരും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ദൈവം ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്നവരും കാണാറുണ്ട്. എങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ദൈവം ഉണ്ടെന്ന് വരെ നമുക്ക് തോന്നിപ്പോവാം. അങ്ങനെ വൈറലായ ചില വീഡിയോസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ മാർക്ക തന്നെ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. 2016 സംഭവിച്ചത്. ഹൈദരാബാദിൽ ഒരു ഗണപതിയുടെ അമ്പലത്തിൽ നടന്ന ഒരു സംഭവമാണ് വൈറലായത്. ആ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഗണപതിയുടെ ശില്പത്തെ എല്ലാവരും വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ കണ്ണടഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം അങ്ങ് എല്ലാ സ്ഥലത്തും വൈറലായി. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് വൈറലാകാൻ വേണ്ടി സെറ്റ് ചെയ്തൊരു വീഡിയോ ആണ്, അല്ലാതെ ശരിക്കും കണ്ണടഞ്ഞതല്ല എന്നാണ് പിന്നീട് ചർച്ച ആയത്. വെള്ളിയാഴ്ചയായ സായിബാബയ്ക്ക് പൂജ ചെയ്യുന്ന ഒരു ശീലമാണ്. ഗുജറാത്തിലുള്ള ഒരു സായിബാബ അമ്പലത്തിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ സായിബാബയുടെ പ്രതിമയ്ക്ക് വെള്ളം കൊടുക്കുകയാണ് സ്പൂണിൽ. അവിടെ വെറുതെ വെള്ളം ചുണ്ടിന്റെ അവിടെ വെച്ചപ്പോ തന്നെ വെള്ളമെല്ലാം അവിടെ നിന്ന് വെറ്റിപ്പോകുന്നത് കാണാൻ സാധിക്കും. ഇത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് സായിബാബ വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് നന്നായിട്ട് വൈറലായത്. ഈ വീഡിയോയിൽ നമുക്ക് വെള്ളമൊക്കെ വെച്ചുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ദൈവത്തിന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിലും അതുപയോഗിച്ച് കാശാക്കുന്ന വേറെ ചിലരുമുണ്ട്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് കുറെ രീതിയിൽ ഇങ്ങനെ സമ്പാദിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു അമ്പലത്തിൽ രണ്ട് കള്ളന്മാരെ അവിടുത്തെ ഭണ്ഡാരത്തിൽ കൈയിട്ട് മോഷ്ടിക്കാൻ നോക്കിയ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പണത്തിന്റെ ആർത്തികാരന് രണ്ടുപേരും ഒരുമിച്ച് ഭണ്ഡാരത്തിൽ കൈയിട്ട് കുടുങ്ങിയിരിക്കുകയാണ്. ഇത് CCTV ദൃശ്യത്തിൽ കണ്ടതും അവിടെയുള്ള എല്ലാവരും പോലീസിനെ അറിയിച്ച് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അതുമാത്രമല്ല, സ്വാമിയുടെ പേര് പറഞ്ഞ് കുറെ കള്ളസ്വാമികളും ഈ നാട്ടിലുണ്ടെന്നാണ് വേറൊരു സത്യം. ദൈവത്തിന് മതമില്ല, ജാതിയില്ല എന്നൊക്കെയാണ്. അതുപോലെ തന്നെയാണ് ബുദ്ധ സമാധിക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ബുദ്ധന്റെ ശില്പം കണ്ണു തുറന്നു എന്നൊരു വീഡിയോ വൈറലായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് വേറൊരു വീഡിയോ വൈറലായിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരാൾ കാർ ഓടിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണത്. അവര് ഹൈവേയിൽ പോകുന്ന സമയത്ത് ഒരു ബുദ്ധന്റെ ശില്പത്തിലുള്ള ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആ വീഡിയോയിൽ കണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്കകം അത് മായുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അവിടെ ഒരു അമ്പലത്തിൽ നടന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ ഈ ദീപസ്തംഭത്തിന് ചുറ്റും വെള്ളമാണ്. പക്ഷെ എന്നാലും അവിടെ തീ കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് ചുറ്റും വെള്ളം നിറഞ്ഞിരിക്കുകയാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ സയൻസ് ആണെന്നും പലരും പറയുന്നുണ്ട്. പക്ഷെ ദൈവവിശ്വാസമുള്ളവർക്ക് ഇതൊരു മിറാക്കൾ തന്നെയാണ്. 2008 വൈറലായ ഒരു യൂട്യൂബ് വീഡിയോ ആണത്. ദൈവത്തിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് ഒരു രൂപമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലിത് കുറെ പേര് എഡിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇത്ര VFX ഉണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി 2011 കാനഡയിൽ എടുത്തൊരു ഫൂട്ടേജ് ആണിത്. നമ്മൾ മേഘത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ രൂപത്തെ കാണാറുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് വൈറലാക്കാറുമുണ്ട്. അതുപോലെ അപ്ലോഡായ വൈറലായ ഒരു വീഡിയോ ആണിത്. അവിടെ നോർമലായിട്ട് ഉണ്ടായിരുന്ന മേഘം പെട്ടെന്ന് ഒരാളുടെ മുഖം പോലെ മാറുകയാണ്. പിന്നീട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെങ്ങും നിരവധി ശിവന്റെ അമ്പലങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനൊരു ദിവസം ഒരു ഇടിയും മഴയുമുള്ള സമയത്ത് ഒരാൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇടിമിന്നിൽ ശിവന്റെ രൂപമായിട്ട് മാറുന്നതായി കാണാൻ സാധിക്കും. ഈ വീഡിയോ നെറ്റിൽ അപ്ലോഡ് ചെയ്ത് വൈറലായതിനു ശേഷം എല്ലാവരും ഈ വീഡിയോനെ കുറിച്ചായിരുന്നു സംസാരം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ദൈവം ശരിക്കും മുകളിലുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പലരും ദൈവവിശ്വാസികൾ മലയാത്രകളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു നാളൊരു ജനക്കൂട്ടം മലയാത്ര ചെയ്യുമ്പോൾ എടുത്ത ദൃശ്യമാണിത്. ഇവരൊരു സൈഡിൽ നിന്ന് എടുത്ത ദൃശ്യമാണിത്. ഇവരോട് ഒച്ച കൂട്ടുമ്പോൾ അപ്പുറത്തുള്ള പ്രകാശം കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് അന്ന് അവർ പറഞ്ഞത്. ദൂരെ നിന്ന് ദൈവം നമ്മളെ കാണുമെന്നാണ് അവർ പറയുന്നത്. അടുത്തതായി കാണാൻ പോകുന്നത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് അതിശയിപ്പിക്കുന്ന വൈറലായ ഒരു വീഡിയോ ആണ്. ഒരു പാമ്പ് അമ്പലത്തിൽ നോക്കി പോകുന്നതായിട്ടാണ് ഈ ഇവിടെ വീഡിയോ എടുത്തിരിക്കുന്നത്. അവിടെയുള്ള പാമ്പ് നേരെ പോയി അവിടുത്തെ ശിവലിംഗത്തിന്റെ മേത് ചുരുണ്ടിരിക്കണായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പാമ്പിന് വേണമെങ്കിൽ അവിടെ വേറെ എവിടെ വേണമെങ്കിലും പോയിരിക്കാം. കറക്റ്റായിട്ട് അവൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കണ്ട് എല്ലാവരും അമ്പരുന്ന ഈ വീഡിയോ ഷെയർ ആക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് തോന്നുന്ന അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇന്റർനെറ്റിൽ വൈറലായ കുറെ ഫേക്കായ വീഡിയോസും ഇപ്പൊ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ കാണാൻ ഗണപതിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് വൈറലായത്. ഈ വീഡിയോ ഒറിജിനൽ അല്ലെങ്കിലും ഇതിന്റെ എഡിറ്റിംഗ് അടിപൊളിയായിട്ട്. ലോകമെമ്പാടും ജീസസിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കുറെ സ്ഥലങ്ങളിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശില്പങ്ങൾ കാണാറുണ്ട്. ഒരാൾ ശില്പത്തെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ ജീസസിന്റെ തല ശ്രദ്ധിച്ചു നോക്കൂ. കുറച്ച് കഴിഞ്ഞാൽ തല മുകളിലോട്ട് ചെരിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് റിയലാണോ ഫേക്കാണോ എന്നറിയില്ല. പക്ഷെ ആ തല മുകളിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടം വെച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താ തോന്നിയെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ദൈവത്തെ വിശ്വാസമുള്ളവർ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മറക്കാൻ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ ഇട്ട് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.